കിടക്കായിരുന്നു മണ്ണിലുള്ള പ്രിയമുള്ളവരെ ഇവനാണ് നമ്മുടെ ചിക്കു. ഇവന് അങ്ങനെയൊന്നല്ല ഇരുന്നേർന്നത്. എൻ്റെ സ്കിന്നെല്ലാം പോയി വളരെ മോശം കണ്ടീഷനായിരുന്നു. നമ്മൾ മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്ത് ഇപ്പോൾ അതെല്ലാം ഭേദമായി. അപ്പോൾ തന്നെ അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല. കാരണം പലരുടെയും കണ്ണുവെട്ടിച്ചാണ് നമ്മൾ മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത്. പിന്നെ വലിയ തിരക്കേറിയ ടൗണാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി, അവൻ സുന്ദരനായി. അവനെ അവിടെയുള്ളവരെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അവന് കടയുള്ള കടക്കാരെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് മിക്കപ്പോഴും എൻ്റെ അടുത്ത് പോകാറുണ്ട്, ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേശുവിൻ്റെ അടുത്തേക്ക് പോവാം, അവൻ്റെ കാര്യങ്ങൾ നോക്കാം. ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തേ കേശു. ഗുഡ് കേശു, വീട്ടിൽ വന്നേ കേശു. ചോട്ടു, ഹലോ. ചോട്ടുൻ്റെ കഴുത്തിൽ വലിയ ബെൽറ്റും മണി. ചോട്ടു കഴിക്കത്. ചോട്ടു നോക്കേ, ഇവിടെ നോക്കേ. ചോട്ടു ഇല കടിച്ച് കുറച്ച് തിന്നണം. എന്തിനാ ഏ ചോട്ടു പോയി ഇല കടിച്ച് തിന്നണം. എന്തിനാ ഏ അടിയിട്ടു ഇടുക്കനായില്ല ചോട്ടുമോൻ. ചോട്ടുമോനെ ചോട്ടു. പ്രിയമുള്ളവരെ, ചോട്ട് നല്ല മിടുക്കനായിട്ടാണ്. നല്ല പൊക്കമൊക്കെ വെച്ച് നല്ല മിടുക്കനാണ് നമ്മുടെ ചോട്ടുമോൻ. അവൻ്റെ എല്ലാം മാറി. പിന്നെ കഴുത്തിലിപ്പോൾ ബെൽറ്റൊക്കെ ഇട്ടപ്പോൾ വെച്ചുകൊണ്ട് സുന്ദരനായി. ആരും അവനവിടെ നിന്ന് കൊണ്ടുപോകാതിരിക്കാനാണ് നെയിം ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവൻ ആ മണിയൊക്കെ കടിച്ച് വർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരും കൊണ്ടുപോകാൻ വന്നില്ലെങ്കിലും അവനവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. കൊണ്ടുപോകാൻ വന്നവർ വളരെ ഇതുള്ള ആൾക്കാർ. അവൻ അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. ഇത് നമ്മുടെ ജൂലിയുടെ അടുത്തേക്ക് പോകണം. ഇത് ജൂലി പട്ടികളൊക്കെ ഓടിച്ച് നോക്കി നിൽക്കണം അവിടെ. വേണ്ട, അവൾ നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നു കേട്ടോ.